നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ സുധീഷ് മാഷ് വെൽക്കം ടു സുധീഷ് മാസ്റ്റേഴ്സ് അക്കാദമി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ബികോം ഫോർത്ത് സെമസ്റ്റർ എക്സാം പ്രഖ്യാപിച്ചത് നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയല്ല മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളുടെ പരീക്ഷകൾ വളരെ ഡിസോർഡറായിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും കുട്ടികളെ പരീക്ഷ എഴുതിക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനോ പറ്റാത്തൊരു സാഹചര്യം നമുക്കുണ്ട് മറ്റ് എല്ലാ മേഖലകളും മറ്റ് വ്യാപാര മേഖലകളൊക്കെ തന്നെയും റിക്കവറിയുടെ ഒരു സാധ്യത കാണിക്കുന്നുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസ രംഗത്ത് വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ട്യൂഷൻ രംഗമാണെങ്കിൽ അങ്ങനെ താറുമാറായിരിക്കുന്നു മറ്റു റെഗുലർ മറ്റു കോളേജുകൾ സെൽഫ് ഫിനാൻസ് കോളേജുകളൊക്കെ അവരുടെ ഫീസ് കൈപ്പറ്റുന്നുണ്ട് എന്നാൽ ക്ലാസ്സുകൾ കൃത്യമായിട്ട് വരുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല എങ്കിൽ തന്നെയും അത്തരം സംവിധാനങ്ങൾക്കൊക്കെ റിക്കവർ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാധാരണ സമാന്തര മേഖലകളിലായിട്ടുള്ള ട്യൂഷൻ സെൻ്ററുകൾ മറ്റ് പാരലൽ കോളേജുകളൊക്കെ തന്നെയും വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിലും കുട്ടികൾ പ്രതിസന്ധിയിലാകുമ്പോൾ ആണ് നമ്മളുടെ ഈ സ്ഥാപനങ്ങൾ അവരുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായിട്ട് മാറുന്നത് അപ്പോൾ എക്സാം ഡിക്ലെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ വലിയ തരത്തിലുള്ള എൻക്വയറികൾ നമുക്ക് വരുന്നുണ്ട് അവരുടെ പേപ്പറുകൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലം പേപ്പറുകൾക്ക് ട്യൂഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ സുധീഷ് മാസ്റ്റേഴ്സ് അക്കാദമി എന്ന ഒരു ചാനൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ കോസ്റ്റിങ്ങിൽ ഫോർത്ത് സെമസ്റ്റർ ബികോം ഫോർത്ത് സെമസ്റ്ററിലെ കോസ്റ്റിങ്ങിൽ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് അതായത് റോ മെറ്റീരിയൽ അതായത് കോസ്റ്റ് ഷീറ്റിൻ്റെ അല്ലെ കോസ്റ്റിങ്ങിൻ്റെ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടൂൾ ഓർ ടെക്നിക്സ് ഓൾ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയും കോസ്റ്റ് തരംതിരിച്ചെടുക്കാനായി നമ്മൾ ഏതൊക്കെ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനൊക്കെ കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേരുള്ളത് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വലിയ വൈഡായിട്ടുള്ളൊരു പ്രോസസ്സാണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എഫർട്ട് ഇൻക്ലൂഡ് ഫോർ എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പന്നമായി മാറുന്നതിനിടക്ക് അല്ലെങ്കിൽ അതിനൊരു റോ മെറ്റീരിയലിനെ ഒരു ഫിനിഷ് പ്രൊഡക്ഷൻ ആകുന്നതിനിടക്ക് എന്തൊക്കെ തരത്തിലുള്ള എഫർട്ടുകൾ നമ്മൾ ചിലവഴിക്കുന്നുണ്ടോ അതിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് കോസ്റ്റ് ഹാസ് 3 എലമെൻറ്റ്സ് കോസ്റ്റിന് 3 എലമെൻറ്റുകൾ എന്ന് പറയും മെറ്റീരിയൽ ലേബർ എക്സ്പെൻസ് ഈ 3 എലമെൻറ്റുകൾ കൂടി ചേർന്നതാണ് കോസ്റ്റ് ഈ ഓരോ എലമെൻറ്റുകളെയും ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും രണ്ടായി തിരിക്കുന്നുണ്ട് മെറ്റീരിയലിനെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും വേർതിരിക്കുന്നു എക്സ്പെൻസിന് അതായത് ലേബറിനെ ഇതേപോലെ തന്നെ ഡയറക്റ്റ് ലേബർ എന്നും ഇൻഡയറക്റ്റ് ലേബർ എന്നും തിരിക്കുന്നുണ്ട് എക്സ്പെൻസിനെ ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും തിരിക്കുന്നുണ്ട് അങ്ങനെ ഓൾ ഡയറക്റ്റ് പാർട്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് പ്രൈം കോസ്റ്റ് എല്ലാ ഡയറക്റ്റ് ഐറ്റംസ് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടിച്ചേർത്ത് ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേര് പ്രൈം കോസ്റ്റ് ഓൾ ഇൻഡയറക്റ്റ് പാർട്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഓവർഹെഡ് എല്ലാ ഇൻഡയറക്റ്റ് പാർട്സുകളെയും കൂട്ടിച്ചേർത്ത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഇൻഡയറക്റ്റ് ലേബർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് ഓവർഹെഡ് എന്ന് പറയും ഫാക്ടറിക്കകത്ത് വരുന്ന ഓവർഹെഡ് ഫാക്ടറി ഓവർഹെഡ് ഓഫീസിനകത്ത് വരുന്ന ഓവർഹെഡ് ഓഫീസ് ഓവർഹെഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് വരുന്ന ഓവർഹെഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കോസ്റ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക് ചാപ്റ്റർ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഡയഗ്രാമൊക്കെ വരച്ചിട്ട് മാഷ് ചെയ്തത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ എന്ന ചാപ്റ്ററിലെ മെറ്റീരിയൽ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഏറ്റവും ലാഭകരമായ രീതിയിൽ പർച്ചേസ് ചെയ്യുക ഒരു തവണ ഓർഡർ ചെയ്യുമ്പോൾ ഏറ്റവും ലാഭകരമായ രീതിയിൽ ഓർഡർ ചെയ്യുന്ന ആ ക്വാണ്ടിറ്റിയെ വിളിക്കുന്നത് പേരാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ എന്ന് പറയും ഒരു പ്രോബ്ലം പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ ഈക്വൽ ടു റൂട്ട് 2CO/I എന്ന് പറയും റൂട്ട് 2CO/I അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സമയത്ത് വളരെ ലാഭകരമായ രീതിയിൽ നമുക്ക് എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്ന നമ്പർ ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് EOQ എന്ന് പറയുന്നത് ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്ന യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് EOQ EOQ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത് EOQ ഈക്വൽ ടു റൂട്ട് ഓഫ് 2CO/I ഇതിൽ സി എന്ന് പറയുന്നത് ആനുവൽ കൺസംപ്ഷൻ എന്ന് പറയും ഒരു വർഷത്തേക്ക് നമ്മളുടെ ഉപയോഗം എന്താണോ
അതിനെ വിളിക്കുന്ന പേര് എനൽ കൺസംപ്ഷൻ സി സി ഈക്വൽ ടു എനൽ കൺസംപ്ഷൻ ഓ ഈക്വൽ ടു ഓർഡറിംഗ് കോസ്റ്റ് ഓർഡറിംഗ് കോസ്റ്റ് ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓ ഐ ഈക്വൽ ടു കെയറിംഗ് ആൻഡ് ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറയും കെയറിംഗ് ആൻഡ് സ്റ്റോറേജ് കോസ്റ്റ് കെയറിംഗ് ആൻഡ് സ്റ്റോറേജ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കെയറിംഗ് ആൻഡ് സ്റ്റോറേജ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയെ വിളിക്കുന്ന പേരാണ് ഐ അപ്പോ യു ഈക്വൽ ടു റൂട്ട് ഓഫ് ടു സി ഒ ബൈ ഐ സി ഈക്വൽ ടു ആനുവൽ കൺസംപ്ഷൻ ഓ ഈക്വൽ ടു ഓർഡറിംഗ് കോസ്റ്റ് ഐ ഈക്വൽ ടു കെയറിംഗ് ആൻഡ് സ്റ്റോറേജ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി അതാണ് ഐ അങ്ങനെയാണെങ്കിൽ ഈ ഐ പലപ്പോഴും നമുക്ക് പേഴ്സൻറ്റേജിലേക്ക് ഐ ഈസ് ഗിവൺ ഇൻ പേഴ്സൻറ്റേജ് ഐ ഈസ് ഗിവൺ ഇൻ പേഴ്സൻറ്റേജ് ഐ പേഴ്സൻറ്റേജിലാണ് തരുന്നതെങ്കിൽ ഐ ഈക്വൽ ടു മെറ്റീരിയൽ പ്രൈസ് പെർ യൂണിറ്റ് മെറ്റീരിയൽ പ്രൈസ് ഇൻറ്റു ആ തന്നിരിക്കുന്ന പേഴ്സൻറ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഐ കിട്ടും ഐ പലപ്പോഴും പേഴ്സൻറ്റേജിലായിരിക്കും നമുക്ക് തരേ പ്രോബ്ലത്തിന് അപ്പം ഐ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണമായി മെറ്റീരിയൽ പ്രൈസ് പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും അതേ ഇൻറ്റു ആ പേഴ്സൻറ്റേജ് ഗിവൺ പേഴ്സൻറ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ കിട്ടും അപ്പോൾ അത് ഈ ക്വസ്റ്റനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി നമ്മുടെ ഇയോക്ക് കിട്ടും ഇയോക്ക് കിട്ടുന്ന ആൻസർ ഇത്ര യൂണിറ്റ് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത് ഇതിൻ്റെ ഒപ്പം തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എന്ത് ചോദിക്കാം ഇതിൽ നമ്പർ ഓഫ് ഓർഡർ എത്രയാണെന്ന് ചോദിക്കാം നമ്പർ ഓഫ് ഓർഡർ ഈക്വൽ ടു സി ബൈ ഇയോക്ക് നമുക്ക് കണ്ടുപിടിച്ച് ഇയോക്ക് ഏതിനെ സീന ഡിവൈഡ് ചെയ്താൽ മതി അടുത്തൊരു ചോദ്യമാണ് ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഓർഡർ രണ്ട് ഓർഡറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണെന്ന് ചോദിക്കാം ടു ഓർഡർ ഈക്വൽ ടു 12 ബൈ നമ്പർ ഓഫ് ഓർഡർ 12 എന്ന് പറയുന്ന മാസങ്ങളുടെ എണ്ണം അപ്പം ഈ ഒരു രണ്ട് ചോദ്യം കൂടി ഇതിനൊപ്പം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്പർ ഓഫ് ഓർഡർ ഈക്വൽ ടു സി ബൈ ഇയോക്യു ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഓർഡർ രണ്ട് ഓർഡറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടെത്താനായിട്ട് 12 ബൈ നമ്പർ ഓഫ് ഓർഡർ ഇത്രയാണ് ആൻസർ കിട്ടുന്ന ആൻസർ അത്രയും മന്ത് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് യുക്യു മറക്കരുത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മെറ്റീരിയലിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് അത് യുക്യു എന്ന് പറയുന്നത് മെറ്റീരിയൽ എന്ന് പറയുന്നത് റോ മെറ്റീരിയലിനാണ് ഉദ്ദേശിക്കുന്നത് അത് നമ്പർ ഓഫ് യൂണിറ്റ് എക്കണോമിക്കലി പർച്ചേസ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി വിച്ച് എക്കണോമിക്കലി പർച്ചേസ് ഈ നമ്പർ ഓഫ് യൂണിറ്റിനെ വിളിക്കുന്നത് യുക്യു എക്കണോമിക്കലി പർച്ചേസ് ചെയ്യാവുന്ന നമ്പർ ഓഫ് യൂണിറ്റ് അത് നമ്മൾ പലതരത്തിലാണ് അത് കൺസിഡർ ചെയ്യുക നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഏറ്റവും നമ്പർ ഓഫ് യൂണിറ്റ് വാങ്ങാൻ കഴിയുക നമ്മുടെ കയ്യിലുള്ള ഫണ്ടുകൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് എത്ര നമ്പർ യൂണിറ്റ് വാങ്ങാം എന്നാണ് ഈ ചോദിക്കുന്നത് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ കൂടി ജയിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ല പരീക്ഷ ആശംസകൾ അപ്പം തന്നെ നന്നായിട്ട് പഠിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു